ജ്ഞാനശ്രീ, എന്താണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ SFI ഈ അക്രമികളെ പിന്തുണയ്ക്കുന്നുണ്ടോ? SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട് MB ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ളൊരു മാർച്ച് പോയിട്ടുള്ളത്. എന്നാൽ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയിട്ടല്ല അവിടെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ മാർച്ചുമായിട്ട് സഖാക്കൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം SFIയുടെ സംസ്ഥാന കമ്മിറ്റിയും SFIയുടെ ദേശീയ നേതൃത്വം അടക്കം ഇതിനകത്തുള്ള പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാതെ ന്യായീകരിക്കാൻ പറ്റാത്ത ഇടപെടലാണ് വയനാടിനകത്തുള്ള SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടത് എന്ന് തീർത്തും SFI അതിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാൻ പറ്റാതാണ്. SFIയുടെ സഖാക്കൾ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിച്ച നടപടി ഉണ്ടാകും എന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SFI സംസ്ഥാന തലത്തിൽ ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യാനോ, അങ്ങനെ വയനാട് മാത്രമല്ല മറ്റ് ജില്ലകളടക്കം ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ അത് സംസ്ഥാന തലത്തിൽ ബഫർ സോൺ വിഷയത്തിൽ ഒരു പരിപാടി ഏറ്റെടുക്കണമെന്ന രീതിയിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഇതുവരെയും ആലോചിച്ചിട്ടില്ല. ആ തരത്തിൽ വയനാടിനെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ വയനാട് ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനൊരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ടും SFI ഈ രീതി മാർച്ചാണെങ്കിൽ പോലും മാർച്ചിനെ പോലും ഇത്തരത്തിൽ അക്രമാസക്തമായ രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയെ SFI പൂർണ്ണമായിട്ടും എതിർക്കുകയാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ SFI തയ്യാറാവില്ല എന്ന് കൂടി പറയും. ശരി, പിന്നെ ആരാണ് ഈ ഇത്രയും സംഘടിതമായ ഒരു പ്രതിഷേധ പ്രകടനം പരിപാടി സംഘടിപ്പിച്ച്? നോക്കൂ, ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെയും കാണാം, ഈ പിന്നിലെ വാതിൽ വഴി ജനൽ വഴി ഒക്കെ തന്നെയും അകത്തേക്ക് കടക്കുകയും കയറുകയും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ ആസൂത്രണം ആ പരിപാടിക്ക് ഉണ്ടായിരുന്നല്ലോ അനുശ്രീ. തീർച്ചയായിട്ടും SFIയുടെ നേതൃത്വം അതിന്റെ അത് പങ്കെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ആ വീഡിയോ സന്ദർശിച്ച ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. SFI നേതൃത്വം കൊടുത്തിട്ട് തന്നെ നടന്ന സമരമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ മാർച്ച് ഇങ്ങനെ കൃത്യമായ രീതിയിൽ നിർദ്ദേശമില്ലാതെ എങ്ങനെ ആ മാർച്ച് സംഘടിപ്പിക്കാൻ അവർ മുന്നോട്ടേക്ക് വന്നു എന്നത് സംഘടനാടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി ഗൗരവപൂർവ്വം പരിശോധിക്കാൻ വേണ്ടി തയ്യാറാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാതെ ഇടപെടൽ തന്നെയാണ് അവിടെ ഓഫീസിൽ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ആ ഗൗരവത്തോടു കൂടിയിട്ട് കാണുകയും ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിലില്ലാതൊരു കാര്യമായിരുന്നു. ഞങ്ങളുടെ അനുവാദം തേടാതെ നടന്ന കാര്യമാണ്. ബഫർ സോൺ വിഷയത്തിൽ വയനാട് ജില്ലയിൽ ഒരു പ്രതിഷേധം നടക്കും, അത് പൊതുവിഷയം എന്ന രീതിയിൽ നമ്മൾ കർഷക സമരം അടക്കം അഭിസംബോധന ചെയ്ത സംഘടനയാണ്. പൊതുവിഷയങ്ങളിലൊക്കെ പ്രതിഷേധവും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്ന സംഘടനയാണ്. ആ തരത്തിൽ ബഫർ സോൺ വിഷയത്തിൽ ഒരു അഭിപ്രായം, ഒരു പ്രകടനം, ഒരു പ്രതിഷേധം നടത്തുമെന്നുള്ള രീതിയിലല്ലാതെ ഇത്തരത്തിൽ ഒരു മാർച്ച് MP ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുമെന്ന വിവരം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ആ മാർച്ച് അടക്കം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാന ഭാരവാഹികളോ മറ്റ് ജില്ലക്കകത്തുള്ള SFIയുടെ സഖാക്കളോ നേതൃത്വത്തിലുള്ളപ്പെടുന്ന ആരും ആ മാർച്ചിനകത്ത് പങ്കെടുത്തിട്ടില്ല. അവിടെ ജില്ലക്കകത്തുള്ള SFIയുടെ സഖാക്കൾ നേതൃത്വം നൽകിയിട്ട് നടന്നിട്ടുള്ള സമരമാണ്. SFIക്ക് ഇങ്ങനെ ഒരു വീഴ്ച വന്നതിനെ കൃത്യമായിട്ടും അതിനെ ആ ഗൗരവത്തോടുകൂടിയിട്ട് ഉൾക്കൊള്ളുന്നു. അതിന് ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. കാരണം SFIയുടെ രീതി ഇതല്ല, SFIയുടെ പ്രതിഷേധം ഇങ്ങനെയല്ല, SFIയുടെ സമരം ഇങ്ങനെയല്ല എന്നത് പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ശരി, ദയവായി തുടരുക അനുശ്രീ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇന്നലെ തന്നെ ആദ്യം പ്രതികരണമായി പുറത്തു വരുന്നത് EP ജയരാജന്റേതാണ്. EP ജയരാജൻ ആദ്യമേ തന്നെ പറയുന്നു, ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ന്യായീകരണത്തിനുമില്ല, ഈ വിഷയം തള്ളിക്കളയുന്നു. SFI ഈ പരിപാടി സംഘടിപ്പിച്ച ആ SFIയിലെ ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരാരാണോ അവരെ പൂർണ്ണമായും തള്ളുന്നു, അംഗീകരിക്കില്ല, നേതൃത്വം അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് തന്നെ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ന്യൂസ് റൂമുകളിൽ നിന്ന് ജില്ലാ നേതൃത്വത്തെ, CPMന്റെ ജില്ലാ നേതൃത്വത്തെ ബന്ധപ്പെടുന്നു. അവരും സമാനമായ രീതിയിൽ പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രി ശക്തമായി തന്നെ അപലപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ കാര്യങ്ങളൊക്കെ തന്നെയും അങ്ങനെ, അതായത് CPMന്റെ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് കേവലം വൈകാരികമായ ഒരു പ്രകടനം മാത്രമായി കാണാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? CPM ഇപ്പോൾ എടുക്കുന്ന നിലപാട് തന്നെ നിഷ്കളങ്കമായി നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്ര വലിയ നിഷ്കുകളാണ് കേരളത്തിലെ CPMകാരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരുപക്ഷെ അവർണയ്ക്കാകുമായിരിക്കും. പക്ഷെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. കാരണം സമാനതകളില്ലാത്ത അക്രമമാണ്. ഗുണ്ടകൾ, കലി കൂണ്ട ഗുണ്ടകൾ കാണിക്കുന്ന കണക്ക ചെറുപ്പക്കാർ അവിടെ കാട്ടിക്കൂട്ടിയ പൈശാചികമായ ആക്രമണം. ഒരു ഓഫീസ്, ഒരു MPയുടെ, ശ്രീ EP ജയരാജൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു MP മാത്രമാണ്. കേവലം ഒരു MP മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ മതേതര സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രതിരൂപമായി ഇന്ന് ഈ രാജ്യത്തിന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന അപൂർവ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് തല്ലി തകർത്തിട്ട് SFI
ഒറ്റയ്ക്ക്, അതും വയനാട്ടിലെ എസ് എഫ് ഐക്കാർ മാത്രം, മറ്റാരുടെയും പിന്തുണ ഇല്ലാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകൾ മാത്രം പോരാ. എൽ ഡി എഫ് കൺവീനറിന്റെ മുഖ്യമന്ത്രിയുടെ കട്ടന് പിന്നിലുള്ള അപലപനീയ വാർത്തകൾ മാത്രം പോരാ. ഒരിക്കലും യാതൊരു പ്രകോപനവും ഇല്ലാതെ ശ്രീ രാഹുൽ ഗാന്ധി എം പിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ലാത്തൊരു വിഷയം, വഖോസോ വിഷയത്തിൽ ഇടപെടുവാൻ കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റേതല്ല, കേരള സർക്കാർ കോൺഗ്രസിന്റേതല്ല. സുപ്രീം കോടതി ഒരു ഉത്തരവ് വന്നാൽ ആ ഉത്തരവിന് അപ്പീൽ കൊടുക്കുകയും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളത് സംസ്ഥാന സർക്കാരിനാണ്. ഈ വിധി വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ ഗാന്ധി എം പി കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ഇതൊന്നുമല്ല, ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടായി കേരളത്തിലെ മൂന്നര പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥി, യുവജന, വനിത രാഷ്ട്രീയത്തിലൂടെ പൊതു രാഷ്ട്രീയ രംഗത്ത് നിരന്തരമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ നിരന്തര സമരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഞങ്ങളൊക്കെ ചെറിയൊരു സമരം നടത്തിയാൽ പോലും പോലീസ് കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ട്. വിശേഷിച്ചും എതിർ രാഷ്ട്രീയക്കാരുടെ സ്ഥാപനങ്ങൾ, അവരുടെ കൊടിമരകൾ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ എത്രത്തോളം സംരക്ഷണമാണ് പോലീസ് ഒരുക്കുന്നത്? ഞങ്ങളുടെ ഒന്നും ഒരു ദൃഷ്ടി പോലും അങ്ങോട്ട് വീഴാതിരിക്കാൻ വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് പോലീസ് നടത്തുന്നത്. ഞങ്ങൾ ഇക്കണ്ട വർഷം അത്രയും കണ്ടത്. രാഹുൽ ഗാന്ധിജിയെ പോലെ ഉന്നതനായ ഒരു നേതാവിന്റെ ഓഫീസിലേക്ക് ആക്രമണ സാധ്യതയുണ്ടെന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് നേരത്തെ തന്നെ എസ് പിയെ വിവരം അറിയിച്ചിട്ട് പോലും, ഡിവൈ എസ് പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും, ഈ ഗുണ്ടാ വിളയാട്ടത്തിന് ഒരു എസ് എഫ് ഐ എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിലും സ്വാതന്ത്ര്യ ജനാധിപത്യ സോഷ്യലിസം എന്ന് കൊടിയിൽ എഴുതി വെച്ചിട്ട് ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ജനാധിപത്യത്തെ നശിപ്പിക്കുകയും കശാപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് എത്രയോ കാലമായി എസ് എഫ് ഐ പിന്തുടരുന്നത്. ഞങ്ങളൊക്കെ പതിനായിരം ഇരകളായി തന്നെ അതിനെ അതിജീവിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ്. അതിന് നിരവധിയായ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത്രയും കഥകൾ പറയാൻ അനുഭവങ്ങൾ, കഥകളല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സംഘീയ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തിയപ്പോ കൈയും കെട്ടി നോക്കിയിരുന്ന പോലീസ് അതെന്താ വെളിവാക്കുന്നത്? ഒരു ചെറിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു കൊടിയുടെ അടുത്തേക്ക് ചെന്നാൽ പോലും പോലീസ് അവിടെ ഇടപെടും. ആ സമയത്താണ് ചെറുപ്പക്കാർ ആ ഓഫീസിലേക്ക് കയറി ഇത്രയും മണിക്കൂറുകൾ ആക്രമണം. ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി വയനാട് ഈ പ്രശ്നം തുടങ്ങി അറിഞ്ഞ നിമിഷം തന്നെ വയനാട് എസ് പി വിളിക്കുന്നു, ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന്. പക്ഷെ അതും കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂർ അവിടെ ഈ പ്രകോപനം, ആക്രമണം കേരളത്തിൽ കേട്ടുകഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓർക്കുന്നില്ലേ സീതാറാം യെച്ചൂരിയുടെ ഓഫീസ്, സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി, എ കെ ജി ഭവൻ, അതിന്റെ ആക്രമണം ഉണ്ടായതിനെ കുറിച്ച്, സംഘികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതിനെ കുറിച്ചും, അതിന് പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് എന്നതിനെ കുറിച്ചും അടക്കമുള്ള സംഭവങ്ങൾ നമുക്ക് പറക്കാൻ കഴിയുമോ? കേവലം വാക്കുകളിലൂടെ അപലപിച്ചാൽ മാത്രം തീരുന്ന ക്രൂരതകൾ ഈ കുട്ടികളൊക്കെ നാളെ വളർന്നു വന്ന് കേരളത്തിന്റെ നേതാക്കന്മാർ, സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരും അതുവഴി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗത്തെ പ്രതീകങ്ങളും ആകേണ്ടവരാണ്. കുട്ടികുരങ്ങന്മാരെ കൊണ്ട് ചുടിചൂറി ആയിരിക്കുന്നത് പോലെ ഈ കുട്ടികളെ അങ്ങനെ അക്രമങ്ങൾ പരിശീലിപ്പിച്ച് പറഞ്ഞു വിടുന്നത് ശരിയല്ല. ഇവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. ഇനി ഉണ്ടായെന്ന് ഇനി അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത്? അത് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഗൗരവമായി, നിങ്ങൾ ഗൗരവമായി കാണുകയാണെങ്കിൽ ഇന്ന് വയനാട് ജില്ലാ കമ്മിറ്റി കാണത്തില്ല എസ് എഫ് ഐയുടെ. അത് ഉണ്ടോ ഒരു നടപടി എടുക്കുന്നു? ഇനി ആരാണ്ടൊക്കെ എസ് എഫ് ഐക്കാരോ ആരാണ്ടൊക്കെ ഇനി വയനാട്ടിൽ പോയിട്ട് ഏതാണ്ടൊക്കെ ബോധ്യപ്പെടുത്തി നടപടി കൊടുത്ത് ആലോചിക്കാൻ പോകും? നിങ്ങൾ ഈ പറയുന്ന ശ്രീ പി ജയരാജൻ അടക്കമുള്ള ശരി, അതാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ പറയുന്നത്.